നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാഷായ വസ്ത്രത്തിനുള്ളിൽ ജീവിക്കുന്ന സാക്ഷാൽ സഖാവ് സ്വാമിയാണ് സന്ദീപാനന്ദ ഗിരി. ഇദ്ദേഹം ഇപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലല്ല വ്യാപരിക്കുന്നത്, മറിച്ച് പോരാളി ഷാജിയെ കടത്തിവെട്ടുന്ന തരത്തിൽ സൈബർ ലോകത്ത് CPM ന്യായീകരണ സ്വാമിയായി മാറുകയാണ് ഈ ഗിരിസ്വാമി. സൈബർ ലോകത്ത് ഇറങ്ങിയതോടെ ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേരായ ഷിബു എന്ന പേരിലാണ് എതിരാളികൾ ട്രോളുന്നത്. അതായത് സാക്ഷാൽ ഷിബുസ്വാമി. ചാനലുകളിൽ ഗീതാമഹാത്മ്യം വിളമ്പിയാണ് സന്ദീപാനന്ദഗിരി ശ്രദ്ധേയനാകുന്നത്. ഇപ്പോൾ പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നത് ആത്മീയതയുടെ പേരിലല്ല, മറിച്ച് അന്ധമായ CPM പിണറായി ഭക്തിയുടെ പേരിലാണ്. എതിർ രാഷ്ട്രീയക്കാരെ ട്രോളാനും പച്ചക്കള്ളം പറഞ്ഞ് താറടിക്കാനും കാവിമുണ്ടും മടക്കിക്കുത്തി മുന്നേ പായുന്ന നാലാംകിട ഗുണ്ടയെപ്പോലെ പെരുമാറുകയാണ് ഈ സന്യാസിയെന്ന് പറയപ്പെടുന്ന സന്ദീപാനന്ദഗിരി. ഏറ്റവും അവസാനം ഗിരി ഇടപെടൽ നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിഷുസമ്മാനമായ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തിയപ്പോഴാണ്. സന്ദീപാനന്ദയുടെ സൈബർ ഗുണ്ടായിസം എല്ലാ അതിർത്തികളും ലംഘിച്ച് പാളം തെറ്റിക്കുകയാണ്. പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്രയായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വന്ദേഭാരതിന് ചാർജ് 2,138 രൂപ എന്നാണ് സന്ദീപാനന്ദഗിരിയുടെ വെളിപ്പെടുത്തൽ. റെയിൽവേ പോലും പറയാത്ത ടിക്കറ്റ് നിരക്ക്. സമയം 8 മണിക്കൂർ എടുക്കുമെന്നും ഗിരിക്ക് മുൻകൂർ ധാരണയുണ്ട്. എന്നാൽ ഈ ടിക്കറ്റ് നിരക്കും ഓടിയെത്തുന്ന ഈ സമയവും ഇദ്ദേഹം ഏത് ലോകത്തു നിന്നാണ് ഗവേഷണം ചെയ്തതെന്ന് വ്യക്തമല്ല. CPM സൈബർ ഗുണ്ടകൾക്ക് പൊതുവെ കിട്ടുന്ന ഒരു ദിവ്യ ദൃഷ്ടി വഴിയായിരിക്കാം ഇതെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റുകളും വന്നിട്ടുണ്ട്. അടുത്തതായി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നിർദ്ദിഷ്ട കെയർ റെയിലിൻ്റെ ചാർജ് 1,325 രൂപയായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് എത്തുകയും ചെയ്യുമെന്നൊക്കെ സന്ദീപാനന്ദഗിരി വെളിപ്പെടുത്തുകയാണ്. കെ എന്ന അക്ഷരത്തിൽ തുടങ്ങിയ മിക്ക പദ്ധതികളും കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദിഷ്ട കെയർ റെയിൽ എത്രത്തോളം വിജയിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ആശങ്ക ഒരു വശത്തുണ്ട്. 2030 വരാൻ പോകുന്ന കെയർ റെയിലിൻ്റെ യാത്രാനിരക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷെ കെയർ റെയിലിൻ്റെ തിരുവനന്തപുരം കണ്ണൂർ യാത്രാനിരക്ക് 1,325 രൂപയും വന്ദേഭാരതിൻ്റെ നിരക്ക് 2,138 രൂപയാണെന്നും സന്ദീപാനന്ദഗിരിക്ക് എവിടെ നിന്നോ അശരീരി ലഭിച്ചിരിക്കുന്നു. നിലവിൽ ഓടുന്ന വന്ദേഭാരത് ട്രെയിനുകളിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി CPM സൈബർ പോരാളിയായി മാറുന്നത്. രാഷ്ട്രീയ അനുഭവം ഒരു തെറ്റല്ല, പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശവുമാണ്. ഇങ്ങനെയുണ്ടെങ്കിലും പാർട്ടിക്ക് വേണ്ടി പച്ചക്കള്ളം പറയുന്നതും ന്യായീകരണം ചമയ്ക്കുന്നതും പാർട്ടി അനുഭാവികളുടെയും സൈബർ ഗുണ്ടകളുടെയും തൊഴിലാണ്. കാവിയെടുത്ത ഒരു സന്യാസിയെന്ന് അറിയപ്പെടുന്ന ഒരാളുടെ തൊഴിൽ ഇതാണോ എന്നാണ് സൈബർ ലോകം ചോദിക്കുന്നത്. പോരാളി ഷാജിയെ പോലെ പോരാളി ഷിബു എന്ന പേരാണ് കൂടുതൽ ചേരുക എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരുന്നു. കാവിയെടുത്ത നാട്ടുകാരെ പറ്റിക്കുന്നതിന് പകരം സൈബർ ഗുണ്ടയായി പരസ്യമായി രംഗത്ത് വരൂ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്.